ഇന്നലെ ഞാൻ നിന്നോട് സംസാരിക്കാതെ കൊണ്ട് എനിക്ക് വളരെ വിഷമമായിപ്പോയി. ഉറങ്ങിയതേ ഇല്ല ഞാൻ. ഞാനും അങ്ങനെ തന്നെ. നിന്റെ ഫോൺ വരുമെന്ന് കരുതി ഒരുപാട് നേരം ഞാൻ കാത്തിരുന്നു. വിളിക്കണം കേട്ടോ. എടാ ബോസ് വിളിക്കുന്നേ, ഞാൻ പിന്നെ വിളിക്കാവേ. എടാ ഞാൻ ഇന്നലെ രാത്രി നന്നായി ഉറങ്ങി. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നിന്നെ തന്നെയാണ് കണ്ടത്. നമ്മൾ രണ്ടുപേരും എങ്ങോട്ടൊക്കെയോ കറങ്ങുന്നതും കണ്ടു. നമ്മൾ നേരിട്ട് കാണുന്നത് എപ്പോഴാടാ? മീറ്റ് ബേബി, ഞാൻ ഉറങ്ങുന്നതേ നിന്നെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി മാത്രമാണ്. ഐ മിസ് യു ഡാ. എടാ അപ്പൊ ഞാൻ നിന്റെ സ്വപ്നത്തിലും വന്നിരുന്നോ? അതെ. പറ ചക്രകൂട്ട, ഈ ഓഫീസിലുള്ള എല്ലാവന്മാരോടും ഇവളിങ്ങനെ തന്നെ സംസാരിക്കുന്നത്? ഈ പരനാറികളോ നമ്മളോട് മാത്രമേ സംസാരിക്കുന്നുള്ളെന്നാ വിചാരിച്ചിരിക്കുന്നത്. എല്ലാം നുണയാ, പക്ഷെ സംസാരിക്കണം. സംസാരിച്ചാലേ അവളുടെ വണ്ടി നീങ്ങും. പിക്കപ്പിനൊരുത്തൻ, ഡ്രോപ്പിനൊരുത്തൻ, ബിരിയാണിക്കൊരുത്തൻ, KFC ഒരുത്തൻ, അങ്ങനെ എന്തിനൊക്കെ ഓരോരുത്തരെ ആ അടിമകളെ പോലെ നിരത്തിയല്ലേ ഇവള് വെച്ചിരിക്കുന്നത്. നമസ്കാരം സർ. ഇതൊക്കെ വേഷം, പക്ഷെ അഭിനയിക്കണം. അഭിനയിച്ചാലേ ഇവന്റെ വണ്ടി ഓടും. ഈ മെഗാസ്റ്റാറിനെയൊക്കെ ഒറ്റയടിക്ക് വിഴുങ്ങുന്ന ഒരു നമ്മുടെ ഓഫീസിലുണ്ടാ. ഉറക്കത്തിൽ പോലും അവന്മാരുടെ അഭിനയം കാണേണ്ടതാ. സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്റർ. റൂൾസാ, ഫോളോ ചെയ്തോ, ഫോളോ ചെയ്തോ. എന്താടാ റോഡിൽ തേര ഓടിക്കുന്നോ? എന്നാടാ റൂൾസ് എന്ന് പറയുന്നത്? നമ്മൾ മാത്രം ഫോളോ ചെയ്താൽ ഫൂൾസാ. എടാ ഒന്നെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കാൻ നോക്കുക, അല്ലെ അമ്മ വണ്ടി നെഞ്ചത്ത് കയറ്റും. എടാ എനിക്ക് ഓടിക്കണം. ഇവൻ നമ്മളോട് തേരോടിക്കാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഓടിക്കുന്നത് ട്രെയിനോ? അല്ല പിന്നെ അവന്മാരുടെ ഒക്കെ ഇങ്ങനെ മരണപ്പാച്ചിൽ വാങ്ങിയത് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയാണോ? വിട്ടോ വിട്ടോ, എവിടെയെല്ലാം പൊത്തുണ്ടോ അവിടെയൊക്കെ പാപിനെ പോലെ നുഴഞ്ഞു. എടാ പോടാ, എങ്ങനെയും നുഴഞ്ഞു കയറി പോകാൻ നോക്ക്. എന്ത് പറ്റിയോ തമ്പുരാനെ, ഇതെന്താടാ എല്ലാരും കൂടെ നടുറോട്ടി കിടന്ന് കബഡി കളിക്കുന്നു? ഇത് പാണി പാളിയത് തന്നെ. ഇന്ന് ഓഫീസ് കുളവായി. ഓ എന്നാടാ പെട്രോൾ ലാഭിക്കുക. നിന്റെ ഓണറുടെ നമ്പറാ, ഞാൻ സംസാരിക്കാം. എല്ലാരും നിക്കുന്ന കാണുന്നില്ലേ? ധൃതി വെക്കണ്ട, സിഗ്നൽ വീണിട്ട് പോകാം. നീ എങ്ങോട്ടാണ്? നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന കൊണ്ട് ഞങ്ങൾ എന്തിനാ നടുറോട്ടിൽ നിൽക്കുന്നത്? ഒന്ന് അങ്ങോട്ട് നീങ്ങി നിന്ന് സംസാരിച്ചുകൂടെ? ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ജോലി ഉള്ളതാണ്, പോകണം. സാറേ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അതിന്? എന്നാടാ ഷർട്ട് കീറി കൈ തന്നോ? ഞാനൊന്നും ചെയ്തില്ലടാ. ചെയ്യാഞ്ഞോണ്ടാ കീറിയത്. ഫോൺ അടിക്കുന്നുണ്ട്, പക്ഷെ എന്തിനാ അടിക്കുന്നെന്ന് ഒരു കുഞ്ഞിനും അറിയില്ല. ദേ ഈ നിൽക്കുന്ന സാറ് നിന്നെ കണ്ടിട്ട് പോലും ഇല്ലെന്ന്. ഇപ്പൊ നടന്ന സംഭവം ഇങ്ങനെ കണ്ടിട്ടില്ല. ആളങ്ങ് ജപ്പാനിലാ. സാറേ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, ആരോഗ്യത്തിന് നല്ലതാ. നടക്കണം. എടാ ഇവർക്കൊക്കെ വേണ്ടിയല്ലേ നീ സംസാരിച്ചത്? എവനെങ്കിലും ഒരുത്തും കൂടെ നിന്നോ? നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്നോ കൂട്ടമായിട്ട് നിൽക്കും, പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ സിന്താബാദ്. ആരാണോ മരണപ്പാച്ചിൽ പറഞ്ഞു വരുന്നത്? അരവിന്ദ് വിളിക്കുന്നു. അരവിന്ദേ നീ ഇപ്പൊ എവിടെയാ? ഷർട്ട് കീറി നടുറോട്ട് നിൽക്കുവാ സാറേ. എന്താ പറഞ്ഞെ? എന്താ? കാരുണ്യം, സ്നേഹം, നീതി, ന്യായം, പെരുമാറ്റം, വാത്സല്യം, ആദരവ്, ഇതൊന്നും തന്നെ ഇവിടെ ഇല്ല സാറേ. ഇത് വേറെ ഒരു ലോകമാണ്. വിഡ്ഢിതരം പറയല്ലേ, പഠിച്ചതെല്ലാം കൊണ്ട് ലൈഫിൽ അപ്ലൈ ചെയ്യാണോ? പഠിക്കുന്ന വേറെ, ജീവിതം വേറെ. അങ്ങനെയാണെങ്കിൽ ഞാൻ 17 വർഷം പഠിച്ചത് വേസ്റ്റ് ആണോ സാറേ? ഇതാണ് ജീവിതമെങ്കിൽ എന്നെയും ഇത് പഠിപ്പിക്കണമായിരുന്നു. അതൊന്നും പഠിപ്പിച്ചു തരാൻ കഴിയില്ല. അനുഭവത്തിൽ വേണം മനസ്സിലാക്കാൻ. ചിരിക്കേണ്ടടത്ത് ചിരിക്കണം, ദേഷ്യപ്പെടേണ്ടടത്ത് ദേഷ്യപ്പെടണം, കൊടുക്കേണ്ടടത്ത് കൊടുക്കണം, അഡ്ജസ്റ്റ് ചെയ്യേണ്ടടത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് മോനെ ജീവിതം. അപ്പൊ വ്യഭിചാരം ചെയ്യാനാണോ പറയുന്നത് സാറേ? അയ്യോ ഇതെന്താ എല്ലാ ലൈറ്റും ഒറ്റ സമയത്ത് കത്തുന്നത്? അയ്യോ ഇനി നമ്മൾ എങ്ങനെ പോകുന്നത്? ആകെ പ്രശ്നമായി തോന്നല്ലോ. ഈ സിഗ്നൽ ഇടക്കിടയ്ക്ക് കംപ്ലൈന്റാ. അയ്യോ
അയ്യോ ഞാൻ സിഗ്നലിൽ നിക്കിയ, ഇപ്പൊ തന്നെ എത്തിയേക്കാം. വെറുതെ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടാതെ ഞാൻ എത്താന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ? അങ്ങനെ ആദ്യം പോയി. അയ്യോ ഇത് തെറ്റാ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. ഡോ ഓടോ, സാറ് സിഗ്നൽ വന്നിരിക്കുക, ഞാൻ എങ്ങനെ വരാൻ പറയാം? സോറി. ഹലോ, ഞാനല്ല കേട്ടോ, അവനാ. നീയൊക്കെ മഞ്ചനാണോ? ഒരു സിഗരറ്റ് സമാധാനമായിട്ട് വലിക്കാൻ സമ്മതിക്കത്തില്ല. വീട്ടിൽ വെച്ചിട്ട് തിരുനക്കര ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഉണ്ടാക്കി തരും, അഞ്ചാറെണ്ണം മേടിച്ചു വെച്ചു, ഇതുപോലുള്ള അവസരത്തിൽ ഉപയോഗപ്പെടും. നീ കിടന്നുറങ്ങിക്കൂ, എന്റെ കയ്യിൽ ഒരുപാട് താക്കോലുണ്ട്. സോറി, ഞാനായിട്ട് ഇടിച്ചതല്ല, ഒരു തെറ്റ് പറ്റിയതാ. ഓ അതൊന്നും സാരമില്ല. ലൈസൻസ്, ആർ സി ബുക്ക്, ഇൻഷുറൻസ് ഇതെല്ലാം ഉണ്ടോ കയ്യിൽ? വിത്ത് എമിഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ. ഓ വെരി ഗുഡ്, താങ്ക് യു. പക്ഷെ ഇതെല്ലാം ഇപ്പൊ ആരാ ചോദിച്ചേ? അവന്റെ ഒരു ഭാവം കണ്ടില്ലേ, ഒരു പഴം തന്നെ. എടുത്തു, ബൈ. എടാ നീല ഷർട്ട് വന്ന് ചോദിക്ക. സാർ ഫോൺ. ആരുടെ ഫോണിൽ? ഹലോ സാർ, സാർ സാർ, നമസ്കാരം സാർ. നമ്മുടെ ആളാണ്, കുഴപ്പമില്ല സാർ, ഞാൻ നോക്കോളാം. എടാ നീ ആദ്യം വരണ്ട, നീ ആരാണെന്നൊക്കെ. ആ ശരി, താക്കോൽ എടുത്തോണ്ട് പോ. ഓ വേഗം പോ സാർ, എന്റെ ഫ്രണ്ടിന്റെ താക്കോൽ. അത് എടുത്തോണ്ട് പോടാ മോനെ. താങ്ക് യു സാർ. അല്ല നിനക്ക് എന്താ വേണ്ടേ? എന്റെ താക്കോൽ വേണം സാറേ, പേപ്പറെല്ലാം കൃത്യമായിട്ടുണ്ട്, നോക്കിക്കോ. അപ്പോ അങ്ങനെ പുറകിലും കണ്ടു പോയി നിക്കാം. പോടാ. ആ എടുക്കെടുക്ക, അവരുടെ താക്കോൽ എടുക്ക, എടുത്തോടൊക്കെ മാറി നിക്കാം. പോ എടുക്കടാ, ഇതാരുടെയാ? സാറേ ഞാനിവിടെ കുടുങ്ങിയിരിക്കുക, ഞാൻ ഉടനെ തന്നെ എത്താം സാറേ. എടാ നീല ഷർട്ട് വന്ന് ചോദിക്കുന്നില്ലേ? ആ ചോദിക്ക. ഡോക്യുമെന്റ് എല്ലാം വളരെ കൃത്യമാ സാർ. അങ്ങോട്ട് മാറി നിക്ക സാറേ, ഇത് ഒറിജിനൽ. മാറി നിക്കടാ. ഇതുവരെ പോയില്ലേ? ഒന്നും ചോദിക്കുന്നില്ലെന്ന് അയാൾ ചോദിക്കുന്നു, ചോദിക്കാൻ വേണ്ടി അടുത്ത് എന്ന് അയാളൊന്നും ചോദിക്കുന്നില്ല. നീ ഒരു ഹരിചന്ദ്രൻ വന്നിരിക്കുന്നു, നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? നീ അയാളുടെ കയ്യിൽ എന്തെങ്കിലും വെച്ചു കൊടുക്ക. മനസ്സിലായില്ല. കുറച്ചു നേരം മുമ്പ് ഞാൻ അയാളുടെ കയ്യിൽ ഒരു നോട്ട് വെച്ചു കൊടുത്തില്ലേ? അതാ. ഞാൻ എന്തിനാ കാശ് കൊടുക്കുന്നേ? അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അഥവാ തെറ്റ് ചെയ്താലും ഫൈൻ അടിച്ച് ബില്ല് വാങ്ങുന്ന അല്ലാതെ 10 പൈസ ഞാൻ കൈ കൊടുക്കില്ല. ഒന്നും ചോദിക്കുന്നില്ലേ? ദേ അയാള് വരുന്നുണ്ട്, സംസാരിച്ചോണ്ട് നിൽക്കാതെ കയ്യിൽ കാശ് കൊടുക്ക്. എനിക്കൊന്ന് ലൈസൻസ് കൂടി ഇല്ല, എന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നില്ലേ? പോ. അയ്യേ എന്നെ തുടല്ല. അയ്യടാ സാറേ, ഈ പേപ്പറെല്ലാം വളരെ കൃത്യമാ സാർ. അത് വെക്കടാ, നീ ഒന്നും ചോദിക്കുന്നില്ലേ? ചോദിക്കട്ടെ എന്ന് കരുതി വന്ന സാർ ചോദിക്കുന്നില്ലല്ലോ. അതേ പ്രസംഗം പറയല്ലേ. അങ്ങനെ പറഞ്ഞില്ലല്ലോ. രാവിലെ വെള്ളം അടിച്ചിട്ട് ഗുസ്തി പിടിക്കാ സാറേ. രാവിലെ ആരെ വെള്ളം അടിച്ചു? വെള്ളം അടിച്ചു എന്നെ പെരുമാല് മതിയല്ലോ. എന്താ സാറേ? ഓടാ പോയി കോടതിയിൽ വണ്ടി എടുക്കടാ. സാരമില്ല സാറേ, ഞാൻ കോടതി പോയി വണ്ടി എടുത്തോളാം. സാറിന്റെ പേര് സേനാധിപതി എന്നല്ല, പക്ഷെ എനിക്ക് ആ മുഖം ഒന്ന് കാണണം. ആ മാസ്ക് ഒന്ന്. അയ്യോ സാറേ, എനിക്ക് ആ മുഖം ഒന്ന് കാണാൻ വേണ്ടിയാ. നീ നാളെ എങ്ങനെ വന്ന് വണ്ടി എടുക്കുന്നത് എനിക്കൊന്ന് കാണണം. പഠിച്ചെന്റെ അഹങ്കാരം. പേപ്പർ കാണിക്കുന്നു, ഡ്രോപ്പ് ചെയ്യണം. ആദ്യം പോയി ലൈസൻസ് എടുക്കാൻ നോക്ക്. നിങ്ങളെല്ലാം പേപ്പറും വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടും നടുറോഡിലല്ലേ നിക്കുന്നേ?